അത് നമ്മൾ ആക്കി വെക്കി ആക്കി ഒരിക്കൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ലില്ലവീന ഒരു കൂട്ടം ആളുകൾക്കാണ്. നമ്മളെ അള്ളാഹു പഠിച്ച് സംരക്ഷിച്ച് വളർത്തുന്നത് ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കാണ്, അള്ളാഹുന്റെ മലക്കുകൾക്ക് അല്ല, ഹോർലിങ്ങളായ പെണ്ണുങ്ങൾക്ക് അല്ല. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, അയലിങ്ങളെ, മുത്തയലിങ്ങളുടെ നേതാക്കളെ, ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായ ആളുകൾക്കാണ്. ആ വലിയ ലക്ഷ്യത്തിലേക്കാണ് നമുക്ക് അള്ളാഹു മാർഗം പറയുന്നത്. എങ്ങനെയുള്ള ആളുകൾ ആളുകൾക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? അത് രണ്ടു മാത്രം അല്പം പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ നിർത്തും. എപ്പോൾ നിർത്തുന്നത്? 11:30 എന്നൊരു കാമണിക്കൂറും കൂടി കൂടിയിട്ടിട്ട് 11:30 അങ്ങനെയാണ്. ഇതൊരു ദിവസത്തെ വേളല്ല, ഇനിയും കുറെ ദിവസം വൈകിട്ട് വേലി വേളുണ്ട്. ഇവർക്കൊക്കെ അധ്വാനിക്കണം. ചില മനുഷ്യന്മാർ മെല്ലെ എണിച്ചിട്ട് ഞാൻ പോയെങ്കിൽ ആവോ ഇരിക്കണം വേണമെന്നല്ല ഇങ്ങനെ ചിന്തിക്കുന്നു. വേണ്ട, നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ പോവാം. ടെൻഷൻ മാറ്റി, ക്ലാസ് ടെൻഷൻ വേണ്ട, നമ്മ ഒന്നിച്ചിട്ട് തന്നെ പോവാം. എനിക്ക് അത്ര കുറച്ച് നിങ്ങൾ എല്ലാവരും അധ്വാന്റെ പറക്കത്തുകൊണ്ട് കുറച്ച് ബോധമുണ്ട്. നിങ്ങൾ അങ്ങനെ എണിക്കാൻ വേണ്ടി ഞാൻ കാക്കയില്ല, മനസ്സിലായില്ല. ചില സാറന്മാർ ഇങ്ങനെ കണിച്ച് വീട്ടിൽ വേദം പറയുമ്പോ ചില ആൾക്കാർ ബേജാറിലിരിക്കുന്നതാണ്. ഓർവിചാരിക്കുന്ന എന്റെ വേദം കെട്ട് ബേജാറ്. ബേജാറ് അങ്ങനെ ഉണ്ട്, ഈ പണ്ടാരം നിർത്തുന്നപ്പോ അങ്ങനെ ബേജാറ് ആക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തുന്നു. അള്ളാഹു സലാമത്ത്. സ്വർഗം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? ഇല്ലെന്ന് ഒരു കൂട്ടം ആരാണ് കൂട്ടം? അറിഞ്ഞു അവൾക്ക് ഭൂമി ഒരു മേൽമത്തറം. ഞാൻ വലിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന തട്ടപ്പുറോ കിപുറോ പ്രകാരം തന്നെ ചില ആൾക്കാർ ഒരു വലിയൊരു പരിയും ഒരു വലിയൊരു കച്ചവടവും വണ്ടിയെല്ലാം ആയിട്ട് നോക്കുമ്പോ ഒരു ഹോട്ടലിൽ ഇട്ടിട്ട് കണ്ണാടിന്റെ പൊരുത്ത പോയിട്ട് ഇങ്ങനെ നോക്കിട്ട് ഇത് ഞാൻ തന്നെ ഒക്ക ആ പണ്ടത്തെ ശേഖുഞ്ചാന്റെ മോനെ ഒക്ക. അല്ല, ഞാൻ ഇപ്പൊ അർശിന്റെ മേളിൽ കിഴിഞ്ഞിട്ട് വന്നതാ എന്നൊക്കെ ചില മനുഷ്യന്മാരെ തലയില്ല. പിന്നെ നോക്കുന്ന കണ്ണാട്ട ഞാനൊക്കപ്പ. ഓനിക്ക് ഓന്റെ എന്ത് ധൈര്യമില്ല? എന്തിന്റെ നീ നോക്കി? അല്ല, അങ്ങനെയല്ല, ഞാൻ നോക്കി, ഞാൻ നോക്കിയെന്നില്ലെങ്കിൽ എന്നെ ഞാൻ നോക്കി ഉറപ്പല്ലേ? നീ ശുദ്ധിക്കണം. കാരണം ഓനിക്ക് ഓനെ കാണുമ്പോ അങ്ങനെ തോന്നി, ഇങ്ങനെ പൊയ്യത്തെ വേലിൽ വേറെ ആരുമില്ല, ഇത്ര ഉഷാറില്ല, ആളില്ല, ഇങ്ങനെയില്ല, അങ്ങനെയില്ല, കൊങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഓന്റെ കൽവി ഓനെങ്ങനെ പൊക്കി പൊക്കി കളിക്കാണ്. ചിലപ്പോ ഞങ്ങളെ ചില മൊയിലാറുണ്ട്, അയാൾ അവിടെ ഡിഗ്രി എടുത്തിനി, ഇവിടെ ഡിഗ്രി എടുത്തിനി, അപ്പുറത്തെ ഡിഗ്രി എടുത്തിനി. അങ്ങനത്തെ ഡിഗ്രി ഹലാഖിന്റെ കൊട്ടയും പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ അങ്ങനെ വലിയ കവറ് പറയുന്ന ആളുകളെ കാണാം. അല്ലാഹുവിനെ സൽപ്പത്തി കൊടുക്കട്ടെ. ഈ ഒരു ഞാൻ മേലെയാണ്, ഞാൻ വലിയവനാണ്, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട് എന്ന് ആരിനടിക്കുന്നതോ അവർക്കൊന്നും തന്നെ അല്ലാഹുവിന്റെ സ്വർഗമില്ല. അവന്റെ മാർഗം തെറ്റി, അവന്റെ മാർഗം തെറ്റി, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. അവന്റെ മാർഗം പൊറിഞ്ഞുപോയി, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിപ്പത്തനം, ഈ ചിബറ്, ഞാൻ വലിയവനാണ്, ഞാൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ്. എന്റെ നേതാക്കളെ, ഉമറാക്കളെ, പണക്കാരെ, നേതാക്കളെ, ഒരിക്കലും ഒത്തുകൂടാ. എന്റെ മക്കളെ, ചെറുപ്പക്കാരെ, ഒത്തുകൂടാ. എന്റെ ആയുസ്, ഞാനിവിടെ വലിയ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒത്തുകൊണ്ട് നമുക്ക് തോന്നണ്ട. ഞാൻ ഉറപ്പിക്കുന്നു മഹാനായ സീവിതം, കഴിഞ്ഞ ഒരു സമാപന ദിവസം ദിവസമഹാനായ താജിൽ ഉലമയോട് കൂടി ബഹുമാനപ്പെട്ട താജിലോല പങ്കെടുത്തിരുന്നു. ശങ്കക്കാനും പാത്രം തുപ്പാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരുന്നു. അരിക്കുന്ന സ്ഥാപനത്തിന്റെ ബിരുദാനിച്ചു കൊടുക്കട്ടെ. താജിലുലമയ്ക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ
രണ്ടു വർഷം മുമ്പ് സുബ്ഹാനല്ലാഹ് ഒരു വർഷമായി. നിങ്ങൾ ഓർമ്മിക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളൊരു മുഖം കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ കിടക്കുന്നു. ആ മുഖം അസ്തമിച്ചത് തന്നെ ആ മുഖത്തുള്ളൊരു മുഖം ഇവിടെ ഉദിക്കാൻ ഇല്ല. ഏത് മുഖത്തിനെ കൊണ്ടുവന്നു ആ മുഖത്തിന്റെ സ്ഥാനത്ത് വെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യഥാർത്ഥ വിശ്വാസത്തിന് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ അത് പറഞ്ഞു വന്നതാണ് മറ്റൊരു സ്ഥലത്ത് സഹാനായ സംശയമൂലമ കൊടുക്കട്ടെ. ഓരോ പത്തായപ്പോൾ മറ്റൊരു സംശയമൂലമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, മറ്റൊരു സംശയമൂലമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ ഉണ്ടാക്കാത്തത് ഉണ്ടാക്കിയാലും സംശയമൂലമയാവുകയില്ല. സംശയമൂലമ തന്നെ ആയിരുന്നു സംശയമൂലമ ദീപിക്കാത്തായി പോയപ്പോൾ അങ്ങനെ ഒരു മുഖം, അങ്ങനെ ഒരു സംശയമൂലമാണ് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാനായ പാചകമൂലമായപ്പോ മറ്റൊരു പാചകമൂലമാണ് കൊണ്ടുവന്ന് കെട്ടി ഘോഷിച്ചാൽ അത് പാചകമൂലമയാവുകയില്ല. ആരെ കൊണ്ടുവന്ന് കെട്ടി ഘോഷിച്ചാലും എന്തിവിടെ കാണിച്ചാലും പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞു. അതാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്, അതാണ് മനുഷ്യന്റെ ബുദ്ധി, അതാണ് മനുഷ്യന്റെ അള്ളാഹുത്തിൽ നൽകുന്ന ഹിദായത്ത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാനായ പാചകമൂലമാ മഹാനായ ശൈഖുൽ അലിഖുദി ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്വാഗതം പറഞ്ഞിരി മോനെ എന്ന് പറഞ്ഞു എന്നോട് സാധിപ്പുണ്ടല്ലോ അവിടെ സ്വാഗതം നിങ്ങൾ പറഞ്ഞിരു മോനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. എന്റെ അങ്ങനെ പറഞ്ഞു നമുക്ക് മോനെ എന്ന് വിളിക്കുന്ന ആൾ പാടും, ഉസ്താദ് എന്ന് വിളിക്കുന്ന ആൾ വേണ്ട, മോനെ എന്ന് വിളിക്കുന്ന ആൾ നമുക്ക് വലിയ പ്രശ്നം. ഈ ബഹുമാനിക്കുന്ന എല്ലാം കലാശാമത്തില്ല പദസലാമത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പറഞ്ഞെങ്കിൽ എന്നെ പറയും, നിങ്ങൾ ഇവിടെ സ്വാഗതം പറയാൻ നിങ്ങ ആരി ഈടമൊയിലാരില്ല എന്ന് ചോദിക്കും. ആ അത് വെക്കും മോനെ, അത് വെക്കും നിങ്ങ പറഞ്ഞ സാധിപ്പടണ്ടല്ലോ, അത് വെക്കും. എന്താക്കണോ എനിക്ക് പേടിയാന്ന് മോനെ. ഞാൻ പറഞ്ഞു എന്താക്കല, കുറച്ച് പറഞ്ഞാൽ മതി മതി പറയാൻ വേണ്ടി നിന്ന് നിന്നിട്ട് ഉള്ളാളത്തെ നമ്മളെ ഉള്ളാളത്തെ ഓറ് ശിഖുന അങ്ങനെ പറയാം. ഉള്ളാളത്തെ ഓറ് നമ്മളെ പോലെ തെങ്ങ 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 കത്ത പോലത്തെ തെങ്ങ തെങ്ങ എന്നല്ലേ പറയേണ്ടത്. എനിക്ക് ഇത്ര നല്ല നാവിന് തെങ്ങ 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 അങ്ങനെ പറയുന്നു. പറയുന്നിടത്തും പഠിക്കണം, പറയുന്നിടത്തും സംസാരിക്കുന്നിടത്തും പഠിക്കണം, എല്ലാം പോടോ നാവ്. ഈ നാവിനൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല, പോയിട്ട് കണ്ടിട്ടില്ല കുറയാണ്, കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കൂടെ പോവാ, ഞാൻ കാണിക്കാം. ഇപ്പോഴുണ്ട് പോയെന്ന് കാണിക്കാൻ എന്റെ കൂടെ ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ ഇവിടുന്ന് കൊല്ലത്ത് വന്നല്ലേ, നിങ്ങൾ നാട്ടുകാരനല്ലേ, എന്നെ വായിക്കാനില്ല. ഞാൻ മുഞ്ചീശ്വരന്, ഞാൻ പോയിട്ട് വേലന്നെ, ഞാൻ ഈ നാട്ടുകാരനല്ലേ. ഇവിടുന്ന് വന്ന് അടിച്ചു വന്നല്ല, നിങ്ങളെ നാട്ടുകാരനാണ്. മണവാവ ടീമിന്റെ ക്രൂസിൽ അടക്കം അവകാശമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, പൈസന്റെ അവകാശമുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ക്രൂസിന്റെ ബഹുമാനത്തിൽ മാത്രം അവകാശം നമ്മുടെ നാടിനെയാണ്. അല്ലാഹു നമുക്ക് നോക്കി നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനവർക്ക് രാജുലമാനെ പറ്റി പറഞ്ഞു ഷെയ്ഖുൽ അലിഖുദി പറഞ്ഞ വാക്കുണ്ടോ, തൊള്ളാളത്തോറ് എന്നാ പറയുന്നു. അപ്പോ ഇങ്ങനെ പറയുമ്പോ എന്നോട് വല്ല ചോദിക്കും, എന്തായാലും പറയുന്നു, എന്തായാലും പറയുന്നു, ഓറ് ഓറ് എന്താ പറയുന്നു. സ്വാഗതം പറയുന്നു, എനിക്ക് സുഖമില്ല, ഞാൻ പോണ്ടേ. ഞാൻ പറഞ്ഞു ഇപ്പൊ നിർത്തും, ഇപ്പൊ നിർത്തും, നിർത്തും. ഓറു ഓറ് അപ്പൊ പറഞ്ഞു അവൾക്ക് പേടി അല്പം. അതെ അങ്ങനെയാണ്, കുറച്ചുകൂടെ കൂടിയാൽ മതി മതി നിർത്തി തോന്നി. ഉറപ്പിന് അങ്ങനെ പറയില്ല, ചിലപ്പോ പറ്റാത്ത സ്വാഗതം പറഞ്ഞാൽ നിന്റെ തലക്ക് കിട്ടോടെ നിർത്തണ എന്നൊക്കെ തന്നെ പറഞ്ഞു. പറഞ്ഞു വന്നതിനാല അവർ പരസ്യമായ കുഞ്ഞിക്കോയ തങ്ങളോട് പറഞ്ഞു, കുഞ്ഞിക്കോയ നിങ്ങൾ തങ്ങളെ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നത് മാത്രമല്ല, നിങ്ങളൊരു മൂന്ന് കിതാബ് തിരിച്ചു ചൊല്ലിക്കൊടുക്കണം. ആര് പറഞ്ഞു? ഒരു പാർട്ടി പൈസയിൽ പറയുന്നതല്ല, ആരായ സംശയമയോട് പറയുന്നത് അറിയാം. പാതില്ലുലമാനെ കുഞ്ഞിക്കോയ തങ്ങളെ ഈ കെ ഉസ്താദിനറിയാ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഓരാൻ വന്ന മാത്രം പോരാ,
ഒരു മൂന്ന് കിതാബ് ചൊല്ലി കൊടുക്കണം. ആര് പറഞ്ഞു വിഷം ചൊല്ലതാ ആരോട് അന്നവരെ ദർശനം പഠിക്കുന്ന കുഞ്ഞുക്കോ തങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പോലെ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കാൻ വന്നതാണ്, ഞാൻ ദർശനം നടത്താൻ വേണ്ടി വന്നതല്ല, ഓറ ദർശനം പഠിക്കാൻ വന്നതാണ്. അതാ അതേ തങ്ങളെ നിങ്ങൾ പഠിക്കാൻ വന്നതാണ്, അത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാനും വന്നതാണ്, നിങ്ങൾക്ക് ദർശനം നടത്താനും കഴിയും തങ്ങള് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടത് പറഞ്ഞു പോലെ കിതാബിന്റെ ജോലി ഒന്ന് സർവീയ മറ്റൊന്ന് മുല്ലാ ഹസൻ മറ്റൊന്ന് ചകലി ഈ മൂന്ന് കിതാബുകൾ പഠിച്ചാൽ പെട്ടാത്ത കോളേജിൽ താല്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചാലും പഠിച്ചാലും ചെയ്യാത്ത ഈ മൂന്ന് കിതാബിന്റെ പേര് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു പോലെ ഞാൻ ആ കിതാബ് അറിയിട്ടില്ല, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല. അപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞു പോലെ നിങ്ങൾ ഓടയും വേണ്ട, നിങ്ങൾ കാണുകയും വേണ്ട, നിങ്ങൾ നാളെ ആ കിതാബ് കൊടുത്തേക്കാൻ നിങ്ങളത് ചൊല്ലിക്കൊടുത്താൽ മതി. പിറ്റനാള് മുതല്ലിങ്ങളതാ ശറൂല്ലാഹ് കൊണ്ടുവരുന്നു. ഉലമയായ കുഞ്ഞിപ്പോയെ തങ്ങളത് താങ്ങുന്നു. വാങ്ങി നോക്കിയിട്ട് സുധാരല്ല ൊടുക്കുന്നു മൂന്ന് കിതാബിന്റെ ഒറ്റ സമയത്ത് ചൊല്ലിക്കൊടുക്കുന്നു. ശംസുൽകുലം അത് കേൾക്കുന്നു. എന്നിട്ട് പറഞ്ഞു തങ്ങളെ പരസ് വളരെ ഉഷാറായി പോയി. ഞാൻ പറയട്ടെ, അവിടുന്ന് വല്ലൂർ ബാക്കയാത്ത് സാലിയാത്തിലെത്തിയപ്പോ ബാക്കയാത്തിന്റെ പ്രിൻസിപ്പാൾ അവിടുത്തെ ബാക്കയാത്തിന്റെ പ്രിൻസിപ്പാൾ അവിടുത്തും പറയുന്നത് തങ്ങളിവിടെ ഓടിയാത്തോരാ ഓടിക്കൊടുക്കണം തങ്ങളെ. ദർശൻ മുതൽ തുടങ്ങിയ സുധാരമ്മ കോളേജ് മുതൽ തുടങ്ങിയ ദർശ 64 വർഷം ദർശനം നടത്തുന്ന ആ താജിൽ ഉലമ ഞാൻ പറയുന്നത് വെളിപ്പെട്ടണം. നിന്റെ കല്ലിൽ വേണ്ട, അഹങ്കാരം വേണ്ട, ശിവർ വേണ്ട, ടെമ്പർ വേണ്ടതോ പവർ വേണ്ട, പൈസ ഇന്നുണ്ടാവോടോ അങ്ങനെ നശിച്ചു പോകുന്നത് ആരോഗ്യം എന്നുണ്ടാകും. നാളെ അതിലേക്ക് മാരകമായ രോഗം കൊണ്ടിട്ട് കയറും. അതുപോലെ സകലം നശിപ്പിച്ചു പോകും. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ നശിക്കില്ല, ദീനിന്റെ ഉലമാക്കൾ നശിക്കില്ല, ആ ദീനിന്റെ ഒരുമ നശിക്കില്ല, ആ ദീനിന്റെ പവർ ഒത്തുപോകുകയില്ല, മറ്റെല്ലാം കൊണ്ടുപോകുന്നതല്ലേ. ആരായ ഉലമ ഇത്തരത്തിന്റെ ദർഗയിൽ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ട ഒരുപാട് തലത്തിൽ വെച്ചിട്ട് സാധുക്കളായ നമ്മളെല്ലാവരും നിർത്തിയിട്ട് പറയുമോ എന്റെ കയ്യിലൊന്നുമില്ല. നിങ്ങളൊക്കെ തങ്ങളെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് കൈപിടിച്ചു ചിന്തിക്കുന്നു. എന്നോട് നിങ്ങൾ വേറെക്കാൻ പറയുന്നു. എന്റെ കയ്യിലൊന്നുമില്ല, ഞാനല്ലാത്ത പേടിയാണ്. എന്റെ ആക്കിത്തരാൻ, എന്റെ ഈമാനല്ല സമാനത്താക്കിത്തരാൻ നിങ്ങളെല്ലാവരും വേറെക്കണേ എന്ന് പറഞ്ഞു പറയുന്നതാണ്. ഒരിക്കൽ ശ്രഹാണവ ആ താജിൽ ഉലമെന്തെടുത്ത് വലിയ ഒരു മുതാല്യമായ ഒരു മകനി ആ മകനിയുടെ നാട്ടിലേക്ക് ആലോചിച്ചു പോയപ്പോ നാലിലേക്ക് പോയപ്പോ സാധുവായ ഞാനും കൂടെ ഉണ്ട്. ആ ശിഷ്യന്മാർ ദൂരെ നിൽക്കുന്നതല്ലേ പേടിച്ചിട്ട് മഹാനായ താജിൽ ഉലമെന്തെടുക്കും ആ റൂമിൽ ഭക്ഷണം കൊടുത്തു കൊടുത്ത് വെക്കാനൊക്കെ ഞാൻ ശരിപ്പെടുത്തുമ്പോ ചോദിച്ചു പ്രസക്തിയില്ലേ ഉണ്ടെന്ന് പറഞ്ഞു ആരാണ്. അപ്പൊ മകനെയാണെന്ന് ഒരു ചടുത്ത് വന്നപ്പോ അങ്ങി കൊടുത്തിട്ട് പറഞ്ഞു എടാ നീയുടെ ഹസീബായിട്ട് ഇയാളെ കൊണ്ടാണ് പണി പണിയെടുക്കുന്നത്, നീക്കെന്തടാ പണി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു ഒരടി കൊടുത്തു. ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിക്കുന്നു ഇപ്പോഴത്തെ ഹസീബിലല്ലേ ഞാൻ ചീത്ത പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഹസീബാണെങ്കിലും ഓറ ശിഷ്യനാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വിളിക്കും അയാളെ ഇങ്ങോട്ട് വിളിക്കും വിളിച്ചു കമ്മിറ്റിക്കാരും വിളിച്ചു 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 എന്നിട്ട് പറയുന്നു നിങ്ങളെ ഹസീബിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണേ, നിങ്ങളൊക്കെ പൊരുത്തപ്പെടണേ, നീ ഇങ്ങോട്ട്
നിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ട്, നീ അതിലേക്ക് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെട്ടാൽ പോരാ, നീ എനിക്ക് മാപ്പ് തരണം, എനിക്ക് നീ മാപ്പാക്കണം. എന്റെ പ്രിയപ്പെട്ടവരോ നിങ്ങൾ ആലോചിക്കണം, എത്ര വലിയ പരദൈവമുള്ള, എത്ര വലിയ സ്ഥാനത്തുള്ള മഹാ ആ തന്റെ സ്വന്തം ശിഷ്യരോട് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഭേദമായി, ആ ശിഷ്യനും ഭേദമായി എന്നിട്ട് പറഞ്ഞു, തങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് വളരെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ മഹാനായ പേദമ തങ്ങൾ പറയുന്നു, പോരാ പൊരുത്തപ്പെട്ടാല് പോരാ, നീ എനിക്ക് മാപ്പ് നൽകണം, എനിക്ക് മാപ്പ് നൽകണം, ആഹരത്തിലെത്തിയാൽ പിന്തുണത്തിയാൽ നീ എന്നെ പറ്റി പരാതി പറഞ്ഞാൽ പ്രതിന്റെ കോടതിയിൽ ഞാൻ പ്രതിയാകുമല്ലോ, ഞാനിവിടെ ആരുമല്ലല്ലോ എന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുന്നു. ആ പകൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നിൽക്കുന്നവരും കഴിഞ്ഞപ്പോൾ മാനവകൾ പിന്നെയും ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു പറഞ്ഞേക്കീ. അപ്പോൾ അത് അദ്ദേഹം പറയുന്നു, ഞാൻ ശിവത്തിനാക്ക് മാത്രം വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ രക്ഷപ്പെട്ടുപോയി. ആ ശിഷ്യനതാ താരന്റെ വീഴിട്ട് കരയുന്നു, ഞങ്ങളും കരഞ്ഞുപോയി. കണ്ടോറത്ത് പറഞ്ഞത് അറിഞ്ഞു, ഈ ഭൂമിയിൽ ഞാൻ വലിയവനാണ്, ഞാൻ വലിയ അഴിയുമാണ്, ഞാൻ വലിയ തങ്ങളാണ്, ഞാൻ വലിയ മുത്തത്തിലാണ്, ഞാൻ വലിയ അൽവിതാണ്, ഞാൻ വലിയ സമസ്തക്കാരൻ, ആ സമസ്ത ഈ സമസ്ത ആ സംഘടന ഈ സംഘടന എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ വീടിനോട് കളിക്കാനില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, ഒരു ഹൈറും തടയാൻ വേണ്ടി വരുന്നില്ല, ഒരു നന്മയും ഇല്ലാതാക്കാൻ വരുന്നില്ല, നാട്ടിൽ ഇത്രയും ബാക്കത്തില്ല. തുടർന്ന് പറഞ്ഞു, ഞാൻ പോലും ഈ ഭൂമിയിൽ ഒരു പ്രസാദം, ഒരു പിന്നെ ഒരു നാശം, ഒരു പ്രശ്നങ്ങള് ഈ നാട്ടിൽ ഉണ്ടാക്കാ, ഈ ഭൂമിയിൽ ഉണ്ടാക്കാ, അവർക്കൊക്കെയുഷമില്ല. പഠിപ്പിക്കുന്നുവരെ പഠിപ്പിച്ചത്, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, സദാത്തുക്കൾ പഠിപ്പിച്ചത്, നിങ്ങൾ ആലോചിക്കണം, അവർക്ക് സാഹചര്യം മെച്ചപ്പെടണം. വേണം ഞാൻ ബഹുമാനപ്പെട്ട ഇപ്പോ പ്രാധാന്യപ്പോയ കൊടുത്തട്ടെ, നിങ്ങൾ ആലോചിക്കണം. എല്ലാ സമസ്തത്തും, എല്ലാ സമസ്തത്തെ വിദ്യാഭ്യാസ ബോധങ്ങൾ, എല്ലാ സമസ്തന്റെ മദ്രസന്റെ പുസ്തകങ്ങള്, ഇവിടെ മയൽമിന്നികളെങ്ങനെ ഉണ്ടാകത്തെ ഉണ്ടാക്കിയതും മദ്രസ പുസ്തകം ഉണ്ടാക്കുന്നതും മദ്രസന്റെ ബോധുണ്ടാക്കുന്നത് സർവ സംവിധാനം ഉണ്ടാക്കുന്നത് ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡാവട്ടെ, സുന്നി വിദ്യാഭ്യാസ ബോർഡാവട്ടെ, ഏത് സമസ്തന്റെ മദ്രസയാവട്ടെ, അതിന്റെ മുഴുവനും തുടർന്നു കുറിച്ചും എന്നെയും സാധല്ലേ ശോഭിക്കാറ്റല്ലോ. ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉലമാക്കള് എന്നെയും അന്ന് അൽബയാനിൽ എന്ന് പറയുന്ന മാസികയിൽ എഴുതിയ അറബി മലയാളത്തിലുള്ള ലേഖനമല്ലേ വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കം, പുസ്തകത്തിന്റെ തുടക്കം, മാലിന്യങ്ങളെ തുടക്കം. സുഹാനന്ദ അങ്ങനെ മഹാനവരുണ്ട്, സീറത്തായിരിക്കുന്ന ദുർഗമിച്ചുകൊണ്ട് ചിന്തിച്ചിട്ടല്ലേ ലോകത്തിന്റെ മുഴുവനും ഏത് സമസ്തക്കാരനവരസായിരുന്നാലും ഏത് മാലിന്യങ്ങളായാലും അതിനൊക്കെ തുടക്കം കുറിച്ചത് അതിന്റെ മുഴുവൻ കുത്തി അതിന്റെ മുഴുവൻ തലത്തോറും മാലിന്യങ്ങളെ സാധുമാരെ മാനേജ്മെന്റുകള് അത് മഹാനാണ് തലത്തോറിലല്ലേ ബുദ്ധിശക്തിയിലല്ലേ വന്നത്, അത് സംശയമാണ് അംഗീകരിച്ചതല്ലേ, കണ്ണിയെത്തിത്താലെ അംഗീകരിച്ചതല്ലേ, എന്നെതിരായിരിക്കുന്ന ആ ലേഖനത്തിൽ നിന്നാണ് സമസ്തയിൽ ചർച്ച ചെയ്യുന്നത്. എന്നെ സ്ഥാനീയ ലേഖനത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നതും വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപം നൽകുന്നതും അതിന്റെ തലപ്പത്തെ ഉത്സാഹനം കൊണ്ടുവരുന്നതും. ഞാൻ പറയട്ടെ, ഈ 80 കൊല്ലക്കാലം വയസ്സ് ജീവിക്കുമ്പോൾ 80 കൊല്ലക്കാലം തന്റെ ജീവിതം മുഴുവൻ സുന്നത്തിന് മാറ്റത്തിന് വേണ്ടി ദീനിന് വേണ്ടി സമർപ്പിച്ച ഇപ്പോൾ നമ്മളിടയിൽ ദില്ലിപ്പ് വന്നിട്ട്
25 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് എത്ര കൊല്ലമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സേവനം. ഈ ലോകത്തുള്ള മുസ്ലിം ഉമ്മത്ത്, ഈ ലോകത്തുള്ള സുന്നി ഉമ്മത്ത്, ഈ ലോകത്തുള്ള പണ്ഡിത ഉമ്മാടിമാർ ഇതാണ് ആളുകൾ. സുബ്ഹാനല്ലാഹ്, അനുഭവിച്ചത് അവർ ഉപയോഗിച്ചത് അവർ അനുഭവിച്ചത്. ഞാൻ പറയട്ടെ, ആ ബഹുമാനപ്പെട്ട രോഗമായി വളരെ പ്രയാസപ്പെട്ട് അവിടുന്ന് കടുത്ത സുഖപ്പെട്ടുകൊണ്ട് സൈബിംഗ് കോളേജിൽ വന്ന് സഹീബി ബുഷാരി ചൊല്ലിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ വീട്ടുമെന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദിനോട് പറയണം തൽക്കാലം ക്ലാസ് എടുക്കണ്ട എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇപ്പോൾ ഉസ്താദ് ഹാർട്ടിന്റെ രോഗം പറഞ്ഞാൽ സാധനമായി വന്നതല്ലേ, ഡോക്ടർമാർ രക്ഷ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ വിശ്രമം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉസ്താദ് ക്ലാസ് എടുക്കണ്ട എന്ന് പാപപ്പെട്ട മുത്തല്ലിമായ ഞാൻ പറയുമ്പോൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ, ആ പുറത്തുറപ്പിന്റെ പീഡിതാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവർ, അവരെ മറുപടി കേട്ടോ. എന്നോട് മഹാനവർ പറയുന്ന ഹുസൈനെ, എനിക്കറിയില്ല, എനിക്ക് ദുനിയാവിൽ വിശ്രമം തരണ്ട, ദുനിയാവിൽ എനിക്ക് രക്ഷി തരണ്ട, എന്റെ വിശ്രമം കബറിലാണ്, എനിക്ക് രക്ഷി കബറിലാണ് ഹുസൈനേ, എന്റെ കയ്യിലൊന്നുമില്ലവനെ, ഞാൻ ദർശു കൊടുത്തു, കിതാബ് ചൊല്ലി കൊടുത്തു, അതിൽ തന്നെ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അവന് രക്ഷപ്പെടുത്തട്ടെ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. സഹോദരന്മാരെ, ആ ഉസ്താദ് വഫാത്തായി, ഉസ്താദിന്റെ താമസിക്കുന്ന റൂമ്, ഉസ്താദിന്റെ ബാഗുകളും കരുതികളും തികൻ ഉസ്താദിന്റെ സുടകേശൊക്കെ പാട്ട് പരിശോധിച്ചു, അത് തുറന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ തുറക്കിട്ടു. ഞാൻ എന്തിനും ഉൾപ്പെടുത്തുന്നവർക്ക് പറയാൻ പറ്റിയ വിഷയങ്ങളല്ലെങ്കിലും പ്രിയപ്പെട്ട ആലിമികളും പ്രവർത്തകന്മാരും ചിന്തിക്കാൻ, ഉസ്താദിന്റെ റൂമ് തുറന്നു നോക്കുമ്പോൾ ആ റൂമിൽ എവിടെയെങ്കിലും കപ്പാട്ടിലോ ഒരു സുടകേശിലോ ഒരു പെട്ടിയിലോ ഒരു അഞ്ചുരുപ്പികന്റെ പൈസ കാണാനില്ല. സ്വന്തമായി സുഹാനല്ല ശക്തത്തുണ്ടാക്കി വെച്ചോ പാപായത് അല്ല, പാപനത്തിന്റെ ഒരു സംഘടനന്റെ പാപനത്തിന്റെ ഒരു ഉപകണ്ഠ സുസ്താദിന്റെ കയ്യിലില്ല. ഒരു മുഴുവനും ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിച്ചു പോയി. ിൽ നിറഞ്ഞുസാദ ആരാണ് സ്വപ്നത്തിന്റെ കക്ഷികള്, ആരാണ് ആലക്ഷ്യത്തിലേക്ക് എത്തുന്നവര്, ആരാണ് ആ ശരിയായ മാർഗത്തിലുള്ളവരും. പഠിച്ചോളൂ മുസ്ലിങ്ങള്, പഠിച്ചോളൂ ചെറുപ്പക്കാര്, സംഘാടകരെ, ഉലമാക്കളെ, നേതാക്കള്, സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം നമ്മള്. ഈ നിലയ്ക്ക് ജീവിച്ചിട്ട് പരസ്പരത്തിന് പേടിച്ച് പാതിരാചരിച്ച് പൊട്ടി പൊട്ടി തെരഞ്ഞിട്ട് തന്റെ ജീവിതം മുഴുവൻ ദീനി വെട്ടി സമർപ്പിച്ചപ്പോൾ സുധാരല്ല പറയുന്നുണ്ട് കയ്യിലൊന്നുമില്ല. പോട്ടേ, ഒരു ഫിറ്റ്നസ്സുണ്ടോ, ഒരു പ്രസാദിനുണ്ടോ? പലരും പല വിഷയം അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് മറുപടി പറയുന്നത് ചീച്ചയാരെയും പറയണ്ട, കുറ്റമാരെയും പറയണ്ട, എന്നതുമില്ലാത്തതും പറയാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് നടപുരുന്നത്, അള്ളാഹു നമുക്ക് ബുദ്ധിശക്തി തന്നത്, അത് നമുക്ക് ആയി തരുന്നത് ആരെയും ചീത്ത പറയാനല്ല, കുറ്റം പറയാനല്ല, മറ്റൊരു തന്നെ അയബാക്കാനല്ല, മറ്റൊരു തന്റെ കുറ്റപത്രവും കണ്ടുപിടിക്കാനല്ല, നമ്മളെ സ്വന്തം നഫ്സിന്റെ കുറവ് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിച്ച് നന്നാകാനാണ് അള്ളാഹു നമുക്ക് ആയുസ് തന്നത്, ആശീസ് തന്നത്. അത് ചിന്തിക്കാനും പഠിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ മഹത്തുക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകുമെങ്കിൽ ഞാൻ പറയട്ടെ, നിർത്തട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഈ ഭൂമി ലോകത്തിൽ ഒരു ഫിത്നയും പ്രസാദിനില്ലാത്തവരാരാണ് ഇന്ന് കണ്ടോ ലോകത്തിന്റെ സ്ത്രീകളെ. ക്കല്ലേ വില, നാശമുണ്ടാക്കുന്ന വിളിക്കല്ലേ വില, അഹങ്കാരികൾക്കല്ലേ വിലയുള്ളത്, പ്രമാണികൾക്കല്ലേ റൂട്ടുള്ളത്. ബാഹു നമ്മളെ നാടുകളത്താക്കട്ടെ, ബാഹു നമ്മളെ അമ്പലത്താക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ വൈകുന്നേരം കുമ്പ്രന്റെ പരിസരത്ത് വാലിബോളുകൾ കൊണ്ട് തിരിച്ചു വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ അറിഞ്ഞപ്പോ കുമ്പളാട്ടം ഈ ബദരിയ പള്ളിന്റെ മുൻഭാഗത്ത്, ജമാഅത്ത് പള്ളിയുടെ മുൻഭാഗത്ത് നാഷണൽ ഹൈവേ വെച്ചിട്ട്
ഒരു മുസ്ലിം ചെറുപ്പക്കാരുടെ മുന്നത്ത് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരുടെ മുന്നത്ത് അവന്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കുടുംബമുണ്ട്. സുഹാനന്ദ ഉണ്ടായ ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ നിങ്ങൾ പെണ്ണില്ലേ കത്തി കത്തി ഇഞ്ചായി കൊലപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, മുസ്ലിമിന്റെ ജീവിതം എവിടെ? മുസ്ലിമിന്റെ സ്വഭാവമെവിടെ? മനുഷ്യൻ നാട്ടിൽ മൃഗത്തിനേക്കാണ്, നാട്ടിലെ കണ്ടാ മൃഗത്തിനേക്കാണ്. മതപ്പതിച്ചില്ലേ ആരെ കൊല്ലാനും, ആരെ തീപ്പതറയാനും, ആരെ അജീവിക്കാനും, ആരെ ജയിലിൽ കിടത്താനും, ആരെ കേസിൽ കൊടുക്കാനും, എന്ത് മുസീബത്തിനും തയ്യാറുള്ള ഒരു കാര്യം മനുഷ്യനായി മാറിയില്ലേ? കൈതൊക്കെ കറുത്ത് കറുത്ത് കറുത്ത താറക്കല്ലിനെക്കാളും കറുത്ത് കൊണ്ടുപോയില്ലേ? ആ കത്ത കൽബ് കൊണ്ടല്ലേ, ആ കറുത്തകൾ കൽബ് കൊണ്ടല്ലേ ആരെയും എന്ത് ചെയ്യാനും ധൈര്യം വരുന്നത്? ഓ മുസ്ലിമുമല്ലേ, എന്റെ മാർഗം തെറ്റിപ്പോയടോ? മാർഗം അപകടത്തിന്റെ മാർഗമാണ്, നാശത്തിന്റെ മാർഗമാണ്, രക്ഷപ്പെടാനുള്ള മാർഗമല്ല, രക്ഷത്തിലേക്ക് എത്തുന്ന മാർഗമല്ല. മുസ്ലിമുമ്മത്ത് സൂചിച്ച് ഈ മാനിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂചിച്ച് ഇവിടെ എന്ത് പേരുണ്ടായിട്ട് കാര്യമില്ല, എന്ത് അഡ്രസ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ കാണുന്നില്ല ഈ സഹോദരന്മാരെ, നാട്ടുകാരെ, എത്ര വലിയ പൊലീസനാണ്, എത്ര വലിയ പണക്കാരനാണ്, എത്ര വലിയ പണത്തെ, എത്ര വലിയ പാർട്ടിക്കാരനാണ്, എത്ര വലിയ റൗഡിയാണ്. ഇരിക്കാൻ കഴിയില്ല, ഇരിക്കാൻ വേണ്ടി വീടില്ല, തെറ്റി നടക്കുന്നവരെ കാണുന്നില്ലേ ലോകത്തിന്റെ മുന്നിൽ? എന്തോ കാരണം അല്ലാഹുവിന്റെ ദീനിനോട് കളിച്ചാൽ, അല്ലാഹുവിന്റെ ദീനിന്റെ അലിമിനോട് കളിച്ചാൽ, അല്ലാന്റെ ദീനിന്റെ നേതൃത്വത്തിനോട് കളിച്ചാൽ, അല്ലാന്റെ ദീനിന്റെ സാധനത്തിനോട് കളിച്ചാൽ, ഓരോ ദിവസം തന്നെ ആ നാശം നിനക്ക് മാത്രമല്ല എന്റെ പാരമ്പര്യത്തിൽ വരെ ആ നാശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ നാടുകളുണ്ടാകട്ടെ. സഹോദരന്മാരെ, ആല ശക്തിയിട്ടുള്ള ഭോതിവാസത്തിലേക്ക്, നടക്കത്തിലേക്ക്, അക്രമത്തിലേക്ക്, അഴിവിലേക്ക് പോകാതെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഞാൻ ഒരു ചെറിയവനാണ്, ഞാനതിൽ ഇടപെടുന്നില്ല, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല, ഞാൻ പള്ളിയിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ദർശന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ആധുനികളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ദീന്റെ വിഷയത്തിൽ തൊട്ടുപോകുന്നില്ല, ഞാൻ ഒരു ചെറിയവനാണ്, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എന്റെ കൈവശമൊന്നുമില്ലല്ലോ. ഇവര് ചിന്തയിൽ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാ ജാഗ്രം രക്ഷപ്പെടും. അതുപോലെ ഒരു പ്രസാദത്തിന് ഞാനില്ല, ഒരു ഫിറ്റ്നസിന് ഞാനില്ല, ഒരു ഭിന്നിപ്പിന് ഞാനില്ല, ഒരു ആശീർവത്തിന് ഞാനില്ല, ഒരു തുറക്കത്തിന് ഞാനില്ല, ഒരു പ്രശ്നങ്ങൾക്ക് ഞാനില്ല. എന്നെ കൊണ്ടൊരു ഹൈറ് മുടങ്ങിക്കൂടാ, ഒരു സർവ് സംഭവിച്ചുകൂടാ, ഒരു ഫിറ്റ്നസ് സംഭവിച്ചുകൂടാ, ഒരു ഹൈറുകളെണ്ണത്തെണ്ടാവണം, ഷെപ്പുണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ രക്ഷ എന്റെ മാർഗം വിജയിച്ചു പോകുവാനെ, ഈ രക്ഷത്തിലേക്ക് എത്തുകയാണ്. അല്ല, എന്റെ ഭിത്തിയും ഞാൻ ചെയ്യും, എന്റെ അഴിവിയും ഞാൻ ചെയ്യും. എന്റെ കാലുകളെ കിട്ടും, എനിക്ക് ശക്തി കിട്ടും, എനിക്ക് പൈസയുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ റബ്ബിന്റെ ദീനിനോട് കളിപ്പെട്ടീന് പറയുമ്പോ ഇബ്രാഹിം നബിയെ അഗ്നിഅമ്പാരത്തിലിട്ട് നശിച്ചു കടിച്ചു ചപ്പലാക്കീശ്വരനായ ഭരണാധികാരിയായ നിക്രോധി പരിപാടിയിട്ടില്ലേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അഗ്നിഅമ്പാരത്തിലേക്ക് ആ നിക്രോധും അവന്റെ പ്രതാളനം ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഭീതിയല്ല, അമ്പിയാക്കളെ നശിപ്പിക്കാ, അമ്പിയാക്കളന്തരവകാശികളായ ഞാനിനെ നശിപ്പിക്കാ. ആ പാരമ്പര്യമല്ലേ ഇവിടെ കൊണ്ടുവരുന്നത് ലോകത്ത്? ആ ഇബ്രാഹിമിൽ നശിപ്പിക്കാൻ പറ്റി തീരപ്പെട്ടോ? ആ ലോക ആകാശത്തിന്റെ മരവുകൾ കരഞ്ഞില്ല, ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല, വെള്ളം കരഞ്ഞില്ല, കടൽ കരഞ്ഞില്ല, കര കരഞ്ഞില്ലേ? എല്ലാം കരഞ്ഞുകൊണ്ട് രക്തത്തോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇബ്രാഹിം ആവശ്യപ്പെട്ട സായി തോളിയല്ലേ? ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഞാൻ പറയുന്നത് ആ റബ്ബിന്റെ ദീനാണ്, ആ ഞാൻ പഠിപ്പിക്കുന്ന ആ റബ്ബിന്റെ ദീനാണ്, ഞാൻ ഇട്ടുന്നത് ആ റബ്ബിന്റെ ദീൻ പ്രകടിപ്പിക്കാനാണ്. ആ റബ്ബിന് ഞാൻ വേണോ? അവനെ സന്ദർശിക്കും, വേണ്ടെ ഞാൻ തീരം തട്ടിപ്പോട്ടെ, സഹായം തൽക്കാലം വേണ്ട അശ്വിയല്ലോ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയെ അഗ്നിഭുതാരത്തിലേക്ക് ഇബ്രാഹിമിന്റെ ആ അപ്രതികളായ ആ സത്യ ശക്തികൾ വെളിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ കൈ സമലമില്ലെന്നില്ല. ഞാനാണ് സലാമൻ അലാ ഇബ്രാഹിം.
നിന്റെ സ്വഭാവം ആരെ കിട്ടിയാലും കത്തിച്ച് ചാമ്പലാക്കലല്ലേ. പക്ഷെ അത് വേണ്ട, വന്നത് ഇബ്രാഹിമ എന്റെ ഭീൻ പ്രചരിപ്പിക്കുന്ന, എന്റെ ഭീൻ സംരക്ഷിക്കുന്ന, എന്റെ ഭീൻ പറഞ്ഞു കൊടുക്കുന്ന, എന്റെ ഭീൻ നിലനിർത്തുന്ന ഇബ്രാഹിമാണ്. ആ ഇബ്രാഹിമിനെ നശിപ്പിച്ചുകൂടാ, ഈ ഇബ്രാഹിമിക്ക് സംരക്ഷണമാകണം. ഇബ്രാഹിം നിങ്ങൾ കണ്ടില്ലേ മുസ്ലിങ്ങളെ, ലോകത്ത് അല്ലാഹുവിന്റെ ഭീൻ നശിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ ഭീൻ അമ്പിയാക്കലത്തല്ല ഔലിയാക്ക നശിപ്പിച്ചാൽ, അത് മകേന ഭീനില്ലാണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ ആ നമ്പൂര് എങ്ങനെ പറ്റൂ. അവന്റെ മൂപ്പിലൂടെ പ്രാണി കയറി തലചോർത്തകത്ത് കയറി അവൻ ഇഞ്ചിൻ ചായിട്ടത്തിലേ ലോകപ്പുറത്തിന്റെ ഭീനിനോട്, പരസ്പരത്തിന്റെ ഭീനിനോട് കളിക്കുന്നവർ, ആ ഭീനി സാധാക്കാൻ ഉദ്ദേശിക്കുന്നവർ, വാഹനങ്ങളെ നാടുകളെ താക്കട്ടെ, വാഹനങ്ങളെ കുടുംബങ്ങളെ താക്കട്ടെ, എല്ലാ തരത്തുമുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ എന്ത് കളിച്ചാലും എന്ത് പറഞ്ഞാലും എന്റെ കൽവിലെന്ത് പാർട്ടി ഉണ്ടെങ്കിൽ